ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ചയും ഉദ്യോഗസ്ഥരോട് സഹപ്രവർത്തകരോടും മുതിർന്ന ഉദ്യോഗസ്ഥരോടും ഒക്കെ തന്നെ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്തുവെന്ന പരാതിയിൽ കേരള കേഡറിലുള്ള IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥനെതിരെ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ, കശ്മീരിലെ ഇപ്പോഴത്തെ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ തന്നെ തൻ്റെ അഭിപ്രായം പറയുവാൻ IAS എന്ന ഉദ്യോഗസ്ഥ പദവിയിലിരിക്കുമ്പോൾ IAS പദവിയിലിരിക്കുമ്പോൾ തനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ദേശവിരുദ്ധർക്ക് അവരുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി സ്വന്തം ജോലി വരെ ഉപേക്ഷിച്ച 2012 കേരള കേഡറിൽപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥനെതിരെ ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ വിവരമാണ് പങ്കുവെക്കുവാനുള്ളത്. 1969 ഓൾ ഇന്ത്യ സർവീസ് നിയമത്തിലെ 8 വകുപ്പിന് കീഴിലാണ് കണ്ണൻ ഗോപിനാഥനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ ഇയാൾ വിശദീകരണം നൽകണമെന്നായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം. എന്നാൽ August 21 കണ്ണൻ രാജിവെച്ചു. 2012 കേരള IAS ഉദ്യോഗസ്ഥനായ കണ്ണൻ ഗോപിനാഥൻ ദാദ്ര നഗർ ഹവേലിയിലെ ഊർജ സെക്രട്ടറി ആയിരുന്നു. ഇയാൾ ഓരോരോ കാര്യങ്ങളിലും വിവാദങ്ങൾ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ കടുത്ത ഇസ്ലാമിക നിലപാടുള്ള SDPA വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഒരു വേദിയിലെത്തിയിരുന്നു. ആ വേദിയിൽ വെച്ച് സഞ്ജീവ് ഭട്ടിൻ്റെ ഭാര്യ ശ്വേത ഭട്ടിനോടൊപ്പം ആ വേദി പങ്കിട്ട് ഇയാൾ കശ്മീരിലെ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുവാൻ അനുവദിക്കരുത്, അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കണമെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തനിനിറം ഓരോന്നായി പുറത്തു വരുന്നു. ഇദ്ദേഹത്തിന് ഇപ്പോൾ പദ്യം ദേശദ്രോഹികളോടൊപ്പമുള്ള കൂട്ടാണ്. ഇത്തരത്തിലൊക്കെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇയാൾക്കെതിരെ കർശന നിരീക്ഷണവും അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നത്. വോട്ടിംഗ് മെഷീൻ്റെ ഒരു വിഷയത്തിലും ഇയാൾ നേരത്തെ കുരുക്കിലായിരുന്നു. വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുത്തിരുന്ന കണ്ണൻ ഗോപിനാഥൻ എന്നാൽ ജോലിക്ക് ശേഷം, രാജിവെച്ചതിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ പ്രതികരിച്ചിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിൻ്റെ ഇടയാക്കിയിരുന്നു. ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ പദ്യം IAS രാജിവെച്ച് പദവി രാജിവെച്ചിട്ട് ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്നത് ചില തീവ്ര ന്യൂനപക്ഷ നിലപാടുകളുള്ള ആളുകളുമായി വേദി പങ്കിടുകയാണ്. ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു സുപ്രധാന കാര്യമുണ്ട്. ക്യാമ്പസ് ഫ്രണ്ട് എന്ന സംഘടന, അത് സത്യമുള്ള സംഘടനയാണ്. അവർ പറയുന്നതെല്ലാം സത്യമാണ്, അതുകൊണ്ടാണ് അവർ എതിർക്കപ്പെടുന്നത് എന്നാണ്. അങ്ങനെയുള്ള കണ്ണൻ ഗോപിനാഥൻ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശന നിരീക്ഷണത്തിലാണ്. അയാൾക്കെതിരെ അന്വേഷണം തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ നൽകുവാനുള്ളത്.